നമസ്കാരം. ഗേൾ സ്റ്റോറീസ് തുടങ്ങുകയാണ്. എക്സ്പോ 2020 കാത്തിരിക്കുകയാണ് നാം എല്ലാവരും. ഇനി കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മാസമുണ്ട് എക്സ്പോ 2020 അരങ്ങുണരാൻ. ഒക്ടോബർ 1 മുതലാണ് 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന എക്സ്പോ 2020 ദുബായിൽ ആരംഭിക്കുക. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഇസാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം എക്സ്പോ 2020 വേദിയിലെത്തി അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിയ കുറച്ച് ചിത്രങ്ങളാണ്. അദ്ദേഹം പറയുന്നത് എക്സ്പോ ടീം തയ്യാറാണ്, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കോവിഡാനന്തരം ആഗോള മേളയെ വരവേൽക്കാൻ ദുബായിയും UAE ഒരുങ്ങിക്കഴിഞ്ഞു എന്നുകൂടി അദ്ദേഹം ട്വീറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. 191 രാജ്യങ്ങളിലേക്കാണ് ഇനി ദുബായിയുടെയും UAE ശ്രദ്ധ എന്നുകൂടി അദ്ദേഹം ട്വീറ്റിൽ കുറിക്കുന്നുണ്ട്. മനോഹരവും ഏറ്റവും വലുതുമായ മേളയുടെ വിജയത്തെ കുറിച്ച് ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നുകൂടി ദുബായിയുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് കുറിക്കുന്നു. എന്തായാലും അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ട്വീറ്റിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ കാര്യങ്ങളും ചെറുതും വലുതുമായ വിവിധ കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ദുബായ് ഈ മേളയുടെ ഒരുക്കങ്ങൾ ഇതുവരെയും നടത്തിയിട്ടുള്ളത്. കോവിഡ് ഒരു വർഷം അപ്പുറത്തേക്ക് എക്സ്പോ 2020 നീട്ടി എങ്കിൽ കൂടി ആവേശത്തിന് ഒട്ടും കുറവില്ല. എല്ലാവരും ആവേശത്തോടുകൂടി തന്നെയാണ് എക്സ്പോ 2020 വരവേൽക്കാനായി കാത്തിരിക്കുന്നത്. നമുക്കറിയാം കോവിഡ് സാഹചര്യമാണ്, കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും മേള നടക്കുക. എന്നാൽ ഇപ്പോൾ അറിയിക്കുന്നതനുസരിച്ച് മേളയിലേക്ക് പ്രവേശിക്കാൻ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോവിഡ് PCR പരിശോധനയോ അതല്ലെങ്കിൽ വാക്സിനേഷനോ നിർബന്ധമായിരിക്കുകയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസവും എക്സ്പോ 2020 അധികൃതർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഒക്ടോബർ 1 എക്സ്പോ 2020 ദുബായിൽ തുടങ്ങുക. നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇനി യാത്രയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു എയർ അറേബ്യ അവരുടെ വെബ്സൈറ്റിൽ വരുത്തിയ ചെറിയൊരു മാറ്റത്തെ കുറിച്ച്. അതായത് ഷാർജയിലേക്കും റാസൽ ഖൈമയിലേക്കും വന്നിറങ്ങുന്നവർ ICAയുടെയോ GDRFAയുടെയോ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം എന്നുള്ള ഒരു നിബന്ധന എയർ അറേബ്യ അവരുടെ വെബ്സൈറ്റിൽ വരുത്തിയിരുന്നു. എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു സർക്കുലർ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. താമസ വിസക്കാർക്കും ടൂറിസ്റ്റ് വിസക്കാർക്കും, ഈ ടൂറിസ്റ്റ് വിസ എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള എംപ്ലോയ്മെന്റ് വിസ, ഷോർട്ട് സ്റ്റേ, ലോങ് സ്റ്റേ, വിസിറ്റ് വിസ ഉൾപ്പെടെയുള്ള പുതുതായി വാങ്ങിയിട്ടുള്ള താമസ വിസ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഏത് വിസക്കാരായാലും ഷാർജയിലേക്കും റാസൽ ഖൈമയിലേക്കും അവർക്ക് വരാൻ അനുമതിയുണ്ട്. പക്ഷേ യാത്രയ്ക്ക് മുൻപ് ICA GDRFA അനുമതി എടുത്തിരിക്കണം. ദുബായിലേക്ക് ഉള്ളവരാണെങ്കിൽ GDRFA, അതെല്ലാം മറ്റ് എമിറേറ്റുകളിൽ ഉള്ളവരാണെങ്കിൽ ICA അനുമതി. UAE താമസ വിസ, ടൂറിസ്റ്റ് വിസ എല്ലാവരും ICAയുടെ വെബ്സൈറ്റിലെ രജിസ്റ്റർ അറൈവലിൽ കൂടി വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച വാക്സിൻ എടുത്തവരായിരിക്കണം, വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, QR കോഡുള്ള യാത്രയ്ക്ക് 48 മണിക്കൂർ മുൻപുള്ള PCR പരിശോധന നെഗറ്റീവ് പരിശോധന ഫലം ഉണ്ടായിരിക്കണം. ഷാർജയിലേക്കാണെങ്കിൽ യാത്രയുടെ 6 മണിക്കൂർ മുൻപേയുള്ള റാപ്പിഡ് PCRഉം റാസൽ ഖൈമയിലേക്കാണെങ്കിൽ 4 മണിക്കൂർ മുൻപേയുള്ള റാപ്പിഡ് PCRഉം ചെയ്തിരിക്കണം. അബുദാബി അലൈൻ വിസക്കാരാണെങ്കിൽ നിരീക്ഷണ വാച്ച് ധരിക്കണം. മറ്റ് വിസക്കാർക്ക് ഇവിടെ എത്തിയ നിരീക്ഷണ വാച്ച് നിർബന്ധമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയർ അറേബ്യയും റാസൽ ഖൈമ ഷാർജ യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ നൽകിയിരുന്നു. നീറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയാണ് വിദ്യാർത്ഥികൾ. UAE നീറ്റ് പരീക്ഷാ കേന്ദ്രം ഊതുമേത്ത ഇന്ത്യൻ ഹൈസ്കൂൾ ആയിരിക്കുമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട്. ട്വീറ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 12 ഞായറാഴ്ച 12:30 മുതൽ 3:30 വരെ, അതായത് UAE പ്രാദേശിക സമയം 12:30 മുതൽ 3:30 വരെ ആയിരിക്കും പരീക്ഷ നടക്കുക. ഗേറ്റ് 4, 5, 6 എന്നിവിടങ്ങളിലൂടെയാണ് പരീക്ഷാർത്ഥികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. എന്തടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ, എന്തടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ കോൺസുലേറ്റ് ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ കാർഡുമായിട്ടാണ് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തേണ്ടത്. നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് നീറ്റ് പരീക്ഷയ്ക്കായിട്ട് എത്താനുള്ള ഒരു നിർദ്ദേശമാണ് ഇന്ത്യൻ കോൺസുലേറ്റ് നൽകിയിട്ടുള്ളത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ, അജ്മാൻ ഭരണാധികാരിയായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുയൈമിയും ലണ്ടനിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു വീഡിയോ, അവിചാരിതമായി കണ്ടുമുട്ടിയ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ലണ്ടനിലെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഷെയ്ഖ് ഹംദാൻ ഷെയ്ഖ് ഹുമൈദിനെ കണ്ടത്. ഉടനെ അടുത്തെത്തി ഷെയ്ഖ് ഹുമൈദിന്റെ നെറുകയിൽ
ചുംബിക്കുന്ന ഷെയ്ഖ് ഹംദാനെയാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുക. അജ്മാൻ മുനിസിപ്പാലിറ്റിയുടെയും ആസൂത്രണ വകുപ്പിന്റെയും ചെയർമാനും എമിറേറ്റ്സ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായ ഷെയ്ഖ് റാഷിദ് ബിൻ ഹുമൈദ് അൽ നുയമയെയും വീഡിയോയിൽ കാണാം. ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുകയാണ്. റസൽ ഖൈമ അൽ ജസീറ തുറമുഖത്ത് കപ്പലിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായി രാവിലെ 11:30 കപ്പലിൽ വലിയ തീപിടുത്തം ഉണ്ടായത്. അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു കപ്പലിൽ. വിവരം ലഭിച്ചതോടെ സംഭവ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ടീം തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അപകടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യുവയിൽ നിന്ന് 985 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. 259,569 ടെസ്റ്റ് നടത്തിയതിനാണ് 985 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. കുറച്ച് നാളുകളായി 1000 താഴെയാണ് പ്രതിദിന കോവിഡ് നിരക്ക് എന്നുള്ളത് യുഎഇക്ക് വലിയ ആശ്വാസമാവുകയാണ്. 1526 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. 2 മരണവും ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇതുവരെ 719,355 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. 706,644 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. 2043 പേർ മരിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ. സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച മുതലായിരിക്കും ഈ ഒരു ലിസ്റ്റ് പ്രാബല്യത്തിൽ വരിക. പുതിയ 5 രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിൽ എത്തുന്ന വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്ക് PCR നിർബന്ധമില്ല. അതേസമയം രാജ്യത്ത് നിന്ന് യാത്രക്കാർ വിമാനത്താവളത്തിൽ വെച്ച് 5 ദിവസവും 10 ദിവസവും PCR പരിശോധനയ്ക്ക് വിധേയരാകണം എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും റെഡ് ലിസ്റ്റിൽ നിന്നും ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങളെ ബഹ്റൈൻ ഒഴിവാക്കുന്ന വെള്ളിയാഴ്ച മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. യുഎഇയുടെ ചില ഭാഗങ്ങളിൽ, അതായത് ഫുജൈറ ദിബ ഭാഗത്ത് ചെറിയ തരത്തിലുള്ള ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി നൽകിയിട്ടുണ്ട്. 1.6 രേഖപ്പെടുത്തിയ ചലനമാണ് ദിബ അൽ ഫുജൈറയിൽ ഉണ്ടായത്. 2:47 ചലനം ഉണ്ടായത് എന്നുകൂടി പറയുന്നുണ്ട്. ചെറിയ ചലനമാണ്, ഇത് 2 ഉണ്ടാകുന്ന 2 ഭൂചലനമാണ് എന്നുകൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ 16 ഒരു ചെറിയ, അതായത് 2.2 രേഖപ്പെടുത്തിയ ചലനം മസാഫി ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുകൂടി നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. 1 സെപ്റ്റംബർ, അതായത് ഇന്നും നാളെയും ദുബായ് അൽ ബർഷ 1 ഡേ ടു ഡേയുടെ പുതിയ ഔട്ട്ലെറ്റിൽ ഒരു സർപ്രൈസ്, അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. 1 അതായത് ഇന്നും നാളെയും എന്ത് വാങ്ങിയാലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉറപ്പാണ്. അതിന് ദുബായ് വാർത്ത എന്ന കോഡ് ബില്ലടിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഒരു ദിർഹത്തിന് എന്തെങ്കിലും വാങ്ങിയാൽ പോലും സമാനമായി 10 മാസ്ക് ഗിഫ്റ്റ് ലഭിക്കും. ഡിസ്കൗണ്ട് കാര്യത്തിൽ ഡേ ടു ഡേ എന്നുള്ളത് എന്നും മുൻനിരയിൽ തന്നെയാണ്. അവിടെ നിന്നും എന്ത് വാങ്ങിയാലും ഒരു ദിർഹം മുതൽ 10.99 ഫിൽസ് വരെ മാത്രം നൽകിയാൽ മതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനു കൂടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഇന്നും നാളെയും ഒരുക്കിയിരിക്കുകയാണ്. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 0544555263. ഗൺ സ്റ്റോറീസ് എന്നിവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. Sonic ultra bright LED flashlights. DR Courier and Cargo, GCC's number one cargo and courier service.